കേരളത്തിലെ എല്ലാവരും ലക്ഷ്യം വെക്കുന്നത് അധികാരം അത് ഭരണപക്ഷവും പ്രതിപക്ഷവും കൂടി ചേർന്നുള്ള അധികാര പങ്കിടലാണെങ്കിലും ഏത് തീവ്രവാദിയെയും ഏത് ജിഹാദിയെയും ഏത് കുരിശുകളെയും ഏത് തട്ടിപ്പും വെട്ടിപ്പും ചതിയും വഞ്ചനയും ചെയ്യുന്ന ദേശദ്രോഹികളെയാണെങ്കിലും അത് ഹിന്ദുക്കളായാലും വിരോധമില്ല ക്രിസ്ത്യാനികളായാലും വിരോധമില്ല മുസ്ലിങ്ങളായാലും വിരോധമില്ല നമുക്ക് അധികാരം കിട്ടണം നമുക്ക് ശേഷം ആര് എന്നുള്ളതിനും ഉത്തരം വേണം പണ്ട് നെഹ്റുവിന് ശേഷം ആര് എന്ന ചോദ്യം ഉണ്ടായിരുന്നു ആരും ഇല്ലെന്നാണ് ധരിച്ചിരുന്നത് പക്ഷേ നമ്മുടെ ഷാജഹാൻ എന്ന് പറയുന്ന സി പി എമ്മിലെ വെട്ടി നിരത്തിയ ഒരു പാർട്ടിയുണ്ട് 96 വയസ്സായിട്ടും പാസ്പോർട്ടും വിസയും ഒന്നും കിട്ടാതെ മുകളിലേക്ക് പോകാതിരിക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന ഷാജഹാൻ അദ്ദേഹം പറഞ്ഞിരുന്നു ഒരു മോഡി പോയാൽ ഒരു 100 മോഡിമാര് അകത്തുണ്ട് എന്ന് പറഞ്ഞിരുന്നു അത് കാരണം ആഫ്റ്റർ നരേന്ദ്രമോദി ഹൂ എന്ന ചോദ്യമൊന്നുമില്ല അതേസമയത്ത് ഇവിടെ അങ്ങനെയല്ല ആഫ്റ്റർ പിണറായി വിജയൻ ഹൂ എന്നൊരു വലിയ ചോദ്യമുണ്ട് കാരണം പാർട്ടി ഏതാണ്ട് തേങ്ങാപ്പിണ്ണാക്ക് മാതിരി ആയിട്ടുണ്ട് ഇപ്പോൾ പാർട്ടിയിൽ കപ്പാസിറ്റി ഉള്ളവരില്ല ഉണ്ടായിരുന്നൊരു പാർട്ടി മകൻ്റെ രണ്ടുപേരുടെയും ദുരവസ്ഥയിലെ ചിന്താവിഷ്ടയായ കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുകയാണ് അച്ഛൻ മരിക്കാറായി എന്ന് പറഞ്ഞിട്ട് ജാമ്യത്തിന് അപേക്ഷിച്ചിട്ട് കൊടുത്തില്ല ആ ജഡ്ജി തന്നെ അന്തകനായി അയാൾ പോയി ഇത് വേറെ ഏതെങ്കിലും ജഡ്ജി വരട്ടെ എന്ന് പറഞ്ഞേര് പോയി ആടപ്രാവിനെ വിട്ടത് എന്ത് സംഭവിച്ചോ പി കെ വാര്യർക്ക് എന്ത് സംഭവിച്ചോ അക്കിത്തത്തിന് എന്ത് സംഭവിച്ചോ ഉണ്ണിക്ക് നമ്പൂതിരിക്ക് എന്ത് സംഭവിച്ചോ നെതർലാൻഡിൽ പോയിട്ട് നമ്മുടെ വെള്ളപ്പൊക്കം പഠിക്കാനായിട്ട് പോയി നെതർലാൻഡിൽ ജീവചരിത്രത്തിൽ ആദ്യമായിട്ട് 100 വർഷത്തിൽ ആദ്യമായിട്ട് അവിടെ വെള്ളപ്പൊക്കം അതുപോലെ തന്നെ രണ്ടുപേരും കൂടി ചേർന്ന് ചൈനയ്ക്ക് ആശംസകൾ കൊടുത്തു ചൈനയുടെ കാര്യം കട്ട പോകാം എവിടെയൊക്കെ ആശംസകൾ കൊടുത്തോ അവിടെയൊക്കെ ചിലപ്പോൾ വിചാരിക്കാറുണ്ട് ചിലരൊക്കെ മരിക്കാതെ കിടക്കുകയാണെങ്കിൽ ചിലരൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ കിടക്കുകയാണെങ്കിൽ അവരുടെ കാലമൊക്കെ കഴിഞ്ഞുവെങ്കിൽ ഒരു ഫോൺ വിളിച്ചിട്ട് ഒരു ആശംസ തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ തീർന്നു കിട്ടും ഏതായാലും അങ്ങനെ ആയിക്കൊണ്ടിരിക്കുമ്പോഴും ഒന്നും പറ്റാത്ത ഒരു പാർട്ടിയുണ്ട് നമുക്ക് ശേഷം നമ്മുടെ മരുമകൻ കേരളം അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗമാകാൻ പോവാണ് താലിബാൻ്റെ ഭാഗമാകാൻ പോവാണ് 3 താലിബാൻ്റെ പുറത്തുള്ള രണ്ട് രാജ്യങ്ങളെയാണ് താലിബാനാക്കാൻ താലിബാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിലൊന്ന് ജമ്മു കാശ്മീർ അത് ഏതാണ്ട് ശരിയായിട്ടുണ്ട് അതിപ്പോൾ നോർമലായിട്ടുണ്ട് അപ്പോൾ അത് താലിബാൻ്റെ ലിസ്റ്റിൽ പെടില്ല കാരണം പണ്ടത്തെ മാതിരി ആവിഷ്കാര സ്വാതന്ത്ര്യവും മറ്റ് സ്വാതന്ത്ര്യമൊന്നും അവിടെ ഇല്ല അടിച്ച് തകർത്ത് കൊന്ന് കൊലവിളിക്കലാണ് തീവ്രവാദികളെ കിട്ടിയാൽ അത് കോടതിയിലേക്കും പോവില്ല അന്വേഷണ കമ്മീഷനും ഇല്ല ഒന്നുമില്ല തീവ്രവാദി ഏറ്റുമുട്ടലിൽ ചത്തു പിന്നെ വേറൊരു വാക്കും കൂടി വേണമെങ്കിൽ ടി ജി മോഹൻദാസ് പറയുന്ന മാതിരി പറയാം ചത്തു പണ്ടാലുടങ്ങി എന്ന് പറയാം അപ്പോൾ ഏതായാലും ജമ്മു കാശ്മീരിലേക്ക് ഇനി താലിബാൻ കയറില്ല പിന്നെ കേരളത്തിലേക്കാണ് അതിൽ ഏതാണ്ട് ഹിന്ദു എന്ന് ചിലരെ ധരിച്ചു വെച്ചിരിക്കുന്ന പിണറായി വിജയൻ്റെ കാലശേഷം 77 വയസ്സൊക്കെ ആയിട്ടുണ്ടെന്നാണ് തോന്നണത് ഏതായാലും 77 വയസ്സായിട്ടുള്ളതിന് ഇത്ര സഹജമായ അനുഗ്രഹങ്ങൾ നമ്മുടെ നരേന്ദ്രമോദി പിണറായി വിജയന് കൊടുത്തു എന്നാണ് ഷാജഹാൻ പറഞ്ഞിരിക്കുന്നത് ആരാണ് പിതാവെന്നുള്ളതിൽ മാത്രമേ സംശയമുള്ളൂ അങ്ങേർക്ക് 70ഓ 71ഓ ആയി ഇങ്ങേർക്ക് 76ഓ മറ്റോ ആയി എന്നാണ് തോന്നണത് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഏതായാലും തനിക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല മരുമകൻ അതുകൊണ്ട് തന്നെ DYFIയുടെ അഖില ലോക UNOയിലെ സെക്രട്ടറി ആയിരുന്ന നമ്മുടെ ഏതോ ഒരു പാർട്ടിയെ വിളിച്ചത് അങ്ങേരുടെ പേരെൻ്റെ വായിൽ വരുന്ന റിയാസോ നിയാസോ എന്തോ ആണ് ഏതായാലും അദ്ദേഹം ആയിരിക്കും അധികാരത്തിൽ വരിക എന്നുള്ളത് ഏതാണ്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അതിന് നിർബന്ധമായിട്ടും വേണ്ടത് മുസ്ലിം വോട്ടാണ് ഹിന്ദുക്കൾ അടിമകളെ പോലെ നിന്ന് കൊടുക്കും ഉറപ്പാണ് അടിമകളായ ഹിന്ദുക്കൾ 300 രൂപയുടെ കിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ CPMന് വോട്ട് ചെയ്യും ഏത് താലിബാൻ ഇവിടെ വന്നാലും ഏത് ISIS വന്നാലും ഏത് ആയിഷ സുൽത്താനെ വന്നാലും ഏത് കാപ്പം വന്നാലും ഏത് കോപ്പം വന്നു കഴിഞ്ഞാലും ഹിന്ദുക്കൾ നമ്മുടെ CPMന് വോട്ട് ചെയ്യും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ പിന്നെ കിട്ടേണ്ട ആവറേജ് വോട്ട് കിട്ടി പിന്നെ ജയിക്കാൻ വേണ്ടത് അതാണ് താലിബാൻ്റെ വോട്ട് എന്നുള്ള രീതിയിൽ കിട്ടുമ്പോൾ എല്ലാ വോട്ടും ഇമ്പോർട്ടൻ്റാണ് പലപ്പോഴും പലരും ജയിക്കുന്ന 100, 200, 250 വോട്ടിനാണ് പലപ്പോഴും ജയിക്കുന്നത് പ്രതിപക്ഷമാകുന്നത് ആ 100 വോട്ടിൻ്റെ കുറവിലാണ് ഏതായാലും നമ്മളുടെ മരുമകൻ്റെ രാജ്യം വരാൻ നമ്മൾ പറയാറില്ലേ കർത്താവേ നിൻ്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മാതിരി പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും ശരിക്ക് അല്ലാഹുവേ നിൻ്റെ രാജ്യം വരാനായിട്ട് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് അതിലൊരു വാർത്തയാണ് ഇന്ന് പറയുന്നത് വാടക കേട്ടാൽ ഞെട്ടും മാസം 10 രൂപ അത് 30 വർഷത്തേക്കുള്ള വാടകയാണ്
ഞാനിതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നു, അതൊരു മൊബൈൽ ഫോണിലെ വാർത്ത കേട്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇത് ഒറിജിനൽ ഒന്ന് കേൾക്കാം. ഇത് തീർച്ചയായിട്ടും ഇത് ചങ്കൂറ്റമുള്ള ആരെങ്കിലും ഇത് കോടതിയിലേക്ക് പോകണം. കോടതിയിലേക്ക് പോയില്ലെങ്കിൽ ഇത് തുടരും. ഇത് കൂടി അറിയാം, നമ്മുടെ നാട് ഈ നാട്ടിലെ ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിൻ്റെയും ഹിന്ദുവിൻ്റെയും പൈസ കൊണ്ട് ടാക്സ് കൊണ്ടാണ് ഈ രാജ്യം മുമ്പോട്ട് പോകുന്നത്, ആരാധേ എന്ന് പറഞ്ഞാലും അല്ല എന്ന് പറഞ്ഞാലും. അപ്പോൾ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഇതിനെതിരെ പ്രവർത്തിക്കാനുള്ളത് തീർച്ചയായിട്ടും അവകാശമില്ല. അറിയാം, ഫരീദാബാദിലെ ഒരു പള്ളി ഗവൺമെൻറ് ലാൻഡിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞ് കേസ് കൊടുത്തത് ഒരു പീറ്റർ എന്ന് പറയുന്ന ക്രിസ്ത്യാനിയാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനി ക്രിസ്ത്യാനിക്കെതിരെ പറയില്ല എന്നില്ല. നമ്മുടെ ഫാദർ കോട്ടൂരിനെയും അഭയ കേസിലെ എല്ലാത്തിനും എതിരെ നിന്നത് ക്രിസ്ത്യാനികൾ തന്നെയാണ്. അല്ല, അസലായിട്ട് ഇപ്പോൾ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യൻ മത പുരോഹിതന്മാരുടെയും തിന്മയ്ക്ക്, സഭയ്ക്കുള്ളിലുള്ള തിന്മയ്ക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട്, ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് അതുപോലെ കുറേ മുസ്ലിങ്ങൾ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ആ ഒരു പ്രവൃത്തി ആരായാലും, ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിമായാലും, ഈ നാടിൻ്റെ ചോര ഊറ്റിക്കുടിച്ച തീവ്രവാദം വളർത്താനുള്ള ഒരു പുതിയ കേരളത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഈ വാർത്തയൊന്ന് അറിയണം. ഇതൊരു തുടക്കം മാത്രം, വാർത്തയേ ആയിട്ടില്ല, കാരണം ജിഹാദി പത്രങ്ങൾ ഇത് കൊടുക്കില്ലല്ലോ. കെ എസ് ആർ കോഴിക്കോട് കെ എസ് ആർ ടി സി കെ ടി ഡി എഫ് സി കെട്ടിടം നടത്തിപ്പിന് വാടകയ്ക്ക് നൽകുന്നത് വിവാദമാകുമ്പോൾ പുറത്തു വരുന്നത് വൻ അഴിമതി ഇടപാട്. നഗരഹൃദയത്തിലെ ഈ സുപ്രധാന കെട്ടിടത്തിന് നിർണയിച്ചിരിക്കുന്ന വാടകയും കാലാവധിയും അഴിമതിയുടെ തോത് വെളിപ്പെടുത്തുന്നു. നഗരത്തിൽ നിന്ന് 7-8 കിലോമീറ്റർ അകലെയുള്ള കുട്ടികളുടെയും അമ്മമാരുടെയും ശുശ്രൂഷാ കേന്ദ്രമായ ICMH എന്ന സംസ്ഥാന സർക്കാർ സ്ഥാപനത്തിൻ്റെ കെട്ടിടത്തിന് നിശ്ചയിച്ച വാടകയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ ഇടപാടിലെ ദുരൂഹതകൾ കൂടുതൽ വ്യക്തമാകും. കോഴിക്കോട് നഗരത്തിൽ നിന്ന് 7-8 കിലോമീറ്റർ അപ്പുറത്തുള്ളതിന് നിശ്ചയിച്ചിരിക്കുന്ന വാടക, ഇത് കോഴിക്കോട് ഹൃദയത്തിലെ കെ എസ് ആർ ടി സി ബിൽഡിങ്ങിൽ നിശ്ചയിച്ചിരിക്കുന്ന വാടക, ഹൃദയത്തിൽ നിശ്ചയിച്ചിരിക്കുന്ന വാടക. 2018 അവിടെ കാൻറ്റീൻ നടത്താൻ കെട്ടിട വാടക നിശ്ചയിച്ചത് സ്ക്വയർ ഫീറ്റിന് മാസം 640 രൂപ പ്രകാരമായിരുന്നു കരാർ ഒരു വർഷത്തേക്ക്. എന്നാൽ അതുമായി തട്ടിച്ച് നോക്കുമ്പോൾ കണ്ണായ പ്രദേശമാണ് കെ എസ് ആർ ടി സി കെട്ടിടം. അത് ഒപ്പുവെക്കാൻ പോകുന്ന കരാറിലെ വാടക, ഒപ്പുവെക്കാൻ പോകുന്നേ ഉള്ളൂ, അതിന് മുമ്പ് തന്നെ ലോ ഓഫ് ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ചിട്ട് ഡീറ്റെയിൽ കളക്ട് ചെയ്തിട്ട് കോടതിയിലേക്ക് പോവുക തന്നെ വേണം. ഒരു PKD നമ്പ്യാരാണ് കേന്ദ്രത്തിൽ സുപ്രീം കോടതിയിൽ പോയിട്ട് ഈ ബക്രീദുമായി ബന്ധപ്പെട്ട വിധി മേടിച്ചത്. പല കാര്യങ്ങളിലും പോകുന്നത് നല്ല കപ്പാസിറ്റിയുള്ള, ഷൈൻ ചെയ്യാൻ താല്പര്യമില്ലാത്ത, ധർമ്മബോധമുള്ള, രാഷ്ട്രത്തിന് വേണ്ടി ജീവിക്കുന്ന, പേരിനും പ്രസിദ്ധിക്കും വേണ്ടി പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ താല്പര്യമില്ലാത്ത അഡ്വക്കേറ്റുമാർ വേണം ഇതിന് പോകാൻ. തീർച്ചയായിട്ടും സമൂഹം അവരുടെ കൂടെ ഉണ്ടാവും. ഇപ്പോൾ അതിലൊപ്പുവെക്കാൻ പോകുന്ന കരാറിലെ വാടക സ്ക്വയർ ഫീറ്റിന് മാസം 10 രൂപ മാത്രമാണ്. അത് 30 വർഷത്തേക്ക് മാർക്കറ്റ് നിരക്ക് നോക്കിയാൽ 3000 രൂപ വരെ കിട്ടുമെന്നാണ് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാർ പറയുന്നത്. 2 പിണറായി വിജയൻ സർക്കാർ വന്നപ്പോൾ ധൃതി പിടിച്ച് ഇങ്ങനെയൊരു ഇടപാട് നടത്തുന്നത് ജില്ലയുടെയോ കെ എസ് ആർ ടി സിയുടെയോ രക്ഷയ്ക്ക് ലക്ഷ്യമിട്ടല്ലെന്ന ആക്ഷേപം CPMലെ ചില നേതാക്കൾ തന്നെ പറയുന്നു. മന്ത്രി മുഹമ്മദ് റിയാസ് ആരാണെന്ന് നിങ്ങൾക്കറിയാം. മന്ത്രി മുഹമ്മദ് റിയാസാണ് ഈ ഇടപാടിന് പിന്നിലെന്നും മന്ത്രി ആന്റണി രാജു, തോട്ടത്തിൽ രവീന്ദ്രൻ MLA എന്നിവർ ഇടപാടിൽ സാക്ഷി മാത്രമാണെന്നും അക്കൂട്ടർ വിശദീകരിക്കുന്നു. അപ്പോൾ പിന്നെ മതേതരത്വമായി, മുഹമ്മദ് റിയാസ് മുസ്ലിമായി, ആന്റണി രാജു ക്രിസ്ത്യാനിയായി, രവീന്ദ്രൻ മുസ്ലിം ഹിന്ദുവായി, അപ്പോൾ 3 പേരും കൂടി വരുമ്പോൾ അതിൽ മതേതരത്വത്തിൻ്റെ കുറവൊന്നുമില്ല. ആവശ്യത്തിന് മതേതരത്വം എല്ലാത്തിലുമായി. ടോയ്ലറ്റിൽ പോകുമ്പോൾ പോലും 3 പേരെ ഒരുമിച്ച് ടോയ്ലറ്റിൽ കൊണ്ടുപോയാൽ മതേതരത്വമായി. അതുപോലെ തന്നെ ഹോട്ടലിൽ കയറുമ്പോഴും 3 പേരെ ഒരുമിച്ച് കൊണ്ടുപോകാം, അപ്പോഴും മതേതരത്വമായി. വെടിവെച്ച് കൊല്ലുമ്പോഴും 3 പേരെ കൊല്ലുക, അപ്പോഴും മതേതരത്വമായി. അപ്പോൾ ആലിഫ് ബിൽഡേഴ്സ് കമ്പനിക്കാണ് കരാറുകൾക്ക് അവിടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഭക്ഷണശാലകളടക്കം സംവിധാനം നിർമ്മിക്കാൻ അനുമതി നൽകുന്നുണ്ട്. അവിടെ പാർക്കിംഗ് ഉൾപ്പെടെ സകലതും
ഈ കമ്പനിയുടെ നിയന്ത്രണത്തിലായിരിക്കും അവിടെയെല്ലാം നിരക്ക് നിർണയം പോലും ഈ കമ്പനിയുടെ അവകാശമാണ് 2007 ലെ വിഎസ് അച്യുതാനന്ദന്റെ ഇടതു സർക്കാരാണ് കോംപ്ലക്സ് പണി തീരുമാനിച്ചത് ഉമ്മൻ ചാണ്ടിയുടെ യുഡിഎഫ് സർക്കാർ വന്നു പോയി പിണറായി വിജയന്റെ ആദ്യ സർക്കാർ തുടക്കത്തിലാണ് പണി തീർന്നത് പിന്നെയും 5 വർഷം കഴിഞ്ഞു അതിനിടെ നടത്തിപ്പിന് ടെൻഡർ വിളിച്ചെങ്കിലും ഇടപാടിലെ ക്രമക്കേട് മൂലം ടെൻഡർ തീരുമാനം കോടതി കയറി ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ ധൃതി പിടിച്ച് 30 വർഷത്തേക്ക് സ്ക്വയർ ഫീറ്റിന് മാസം 10 രൂപ നിരക്കിൽ വാടക കരാർ ഉണ്ടാക്കാൻ പോവുകയാണ് ആഗസ്റ്റ് 26-നാണ് കരാർ ഒപ്പിടുന്നത് ഈ തീരുമാനത്തിൽ വിവാദവും സമരങ്ങളും നടക്കുകയാണ് ഏതായാലും ആർക്ക് കൊടുത്തു ആർക്ക് കൊടുത്തില്ല എന്നുള്ളതൊന്നും ഇമ്പോർട്ടന്റ് അല്ല ഈ രാഷ്ട്രത്തെ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ കാൽക്കീഴിൽ കൊണ്ടുവരാനുള്ള പലവിധത്തിലുള്ള കർമ്മങ്ങളിൽ എവിടെ തെറ്റ് എവിടെ ശരി എന്നുള്ളത് ജനതയ്ക്ക് തീരുമാനിക്കാനുള്ള അവസരം ഇനിയില്ല കാരണം ഇനി 5 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ പക്ഷേ കോടതിക്ക് തീരുമാനിക്കാൻ 5 ആഴ്ച പോലും വേണ്ട 5 ദിവസം മതി അതാണ് ഇപ്പോ പലതും നടക്കുന്നത് എന്ന് കൂടി അറിയിക്കാം പ്രണാമം